പുരാണങ്ങളും ഇതിഹാസങ്ങളും വാഴ്ത്തിയ ഇന്ദ്രപ്രസ്ഥം, ചരിത്രത്തിൻ്റെ കുളമ്പടിയൊച്ച നിലയ്ക്കാത്ത ഡൽഹി. നഗരം പറയുന്നത് ആര്യന്മാരുടെയും മുഗളന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും അധിനിവേശത്തിൻ്റെ കഥകൾ. പിന്നെ ഇന്ത്യ എന്ന ജനാധിപത്യ ശക്തിയുടെ ഉയർച്ച താഴ്ചകളുടെ ചരിതവും. തച്ചുടച്ചും പുനർനിർമ്മിച്ചും പടുത്തുയർത്തിയ നഗരത്തിൽ കേരള വിശ്വാസ സമൂഹത്തിൻ്റെ കുടിയേറ്റം അരനൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള മറ്റൊരിതിഹാസം. സീറോ മലബാർ വിശ്വാസ സമൂഹത്തിന് ഇത് മറ്റൊരു യുഗപ്രവിയാണ്. രണ്ടു പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ദേശീയ തലസ്ഥാന മേഖലയിലെ സഭാസമൂഹത്തിന് സ്വന്തമായി ഒരു മഹായിടയനെ ലഭിച്ചിരിക്കുന്നു. ഉപജീവനത്തിനു വേണ്ടി മറുനാട്ടിൽ ജീവിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ വ്യതകളറിഞ്ഞ മോൺസിഞ്ഞോർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, ബഹുഭാഷാ പണ്ഡിതൻ, മാധ്യമ പഠനത്തിൽ ഉന്നത ബിരുദം, വത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ ദീർഘകാലത്തെ സേവനം, യു എന്നിലെ വത്തിക്കാൻ പ്രതിനിധി, ഡൽഹി ഉൾപ്പെടുന്ന ഫരീദാബാദ് രൂപതയുടെ നിയുക്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയെക്കുറിച്ച് വിശേഷണങ്ങൾ ഇനിയും ബാക്കി. ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഫരീദാബാദ് രൂപതയുടെ ഉത്ഭവം. ഒത്തിരി നാൾ ഒത്തിരി പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമായി ഇന്നിവിടെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി സീറോ മലബാർ സഭയുടെ ഒരു രൂപത വന്നിരിക്കുകയാണ്. നിയുക്തനായ ബഹുമാനപ്പെട്ട പിതാവ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയാണ് നമ്മുടെ ഒപ്പമുള്ളത്. അദ്ദേഹത്തെ ഗുഡ്നെസ് ടി വിയിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ പദ്ധതികളെ നമുക്കറിയുകയും ചെയ്യാം. പിതാവേ, ഒത്തിരി പേർ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരറിയിപ്പാണ് ഈ സീറോ മലബാർ സഭയെ രൂപതയാക്കി ഉയർത്തിയത്. അങ്ങയുടെ മനസ്സിലുള്ള പദ്ധതികൾ എന്തെല്ലാമാണ്? അജപാലകൻ അല്ലെങ്കിൽ ഇടയൻ എന്നാണ് ഒരു അതിരൂപതയുടെ അധ്യക്ഷനെ നമ്മൾ വിളിക്കുക. ആടുകളുടെ ആവശ്യം അറിഞ്ഞ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുന്നവനാണ് നല്ല ഇടയൻ. ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള സീറോ മലബാർ മക്കളുടെ ആത്മീയ ചുമതല എന്നെ ഏൽപ്പിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനത് ഏറ്റെടുത്തത്. അവരുടെ അജപാലനപരമായ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് മനസ്സിലാക്കി അവരുമായി ആശയ സമന്വയം വരുത്തിയതിന് ശേഷമേ എൻ്റെ കർമ്മ പദ്ധതികൾക്ക് ഞാൻ രൂപം കൊടുക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ എൻ്റെ നിയമന ഉത്തരവ് പ്രഖ്യാപിച്ച് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഞാൻ ഡൽഹിയിലേക്ക് വന്നത് ഈ അഭിപ്രായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങയുടെ വിദേശ ജീവിതവും അവിടുത്തെ അനുഭവങ്ങളും ഈ രൂപതയെ വളർത്തുന്നതിന് എങ്ങനെ ഉപകരിക്കും? ഞാൻ കഴിഞ്ഞ 24 വർഷമായിട്ട് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത്, വിവിധ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരിയിലെ വത്തിക്കാൻ്റെ വിദേശകാര്യ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. വത്തിക്കാൻ്റെ വിദേശകാര്യ സേവനം മുഖ്യമായും അവിടുത്തെ സുവിശേഷവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുക. നമുക്കറിയാം, മറ്റു രാജ്യങ്ങൾ, വേറെ രാജ്യങ്ങളിലുള്ള അവരുടെ എംബസികൾ പ്രധാനമായും സാമ്പത്തിക സാമൂഹ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ വത്തിക്കാൻ ശ്രദ്ധിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ സമഗ്രമായ വികസനവും അവിടുത്തെ മനുഷ്യാവകാശ സംരക്ഷണവും അവരുടെ മൂല്യബോധവും സുവിശേഷവൽക്കരണവും ഒക്കെയാണ്. അപ്പോൾ ഈ വിദേശ വാസത്തിനിടയിൽ ഒരു സഭയിൽ സമൂഹത്തിൽ എങ്ങനെയാണ് സുവിശേഷവൽക്കരണം നടക്കുക, അവരുടെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അവർ യേശുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ അനുഭവ സമ്പത്തുമായിട്ടാണ് ഞാൻ ഐക്യരാഷ്ട്രസഭയിലേക്ക് പോയത്. ഐക്യരാഷ്ട്രസഭയിൽ 4.5 കൊല്ലത്തോളം മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന സെക്ഷനിൽ ജോലി ചെയ്യുവാനായിട്ട് എനിക്ക് അവസരമുണ്ടായി. അവിടെയും ഒരു കുടിയേറ്റ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങളല്ല മുഖ്യമായിട്ട് എങ്കിൽ പോലും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിച്ചു. അതും ഈ പുതിയ ഉത്തരവാദിത്തത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ വികസനത്തിനെ പറ്റി, വികസിത രാജ്യങ്ങളുടെ
വളർച്ചയെ പറ്റി പറയുമ്പോൾ സാധാരണ സൂചിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ദേർ ഈസ് നോ വൺ സൈസ് ഫിറ്റ്സ് ഓൾ ഫോർമുല. ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അവിടുത്തെ വികസന പദ്ധതികൾ ഉണ്ടാക്കുവാനായിട്ട്. അതങ്ങനെ തന്നെ എടുത്ത് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അജപാലന രംഗത്തും. ഓരോ രൂപതയുടെ പ്രവർത്തന പദ്ധതി അതേപടി എടുത്ത് വേറെ രൂപതയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഡൽഹിയിലേക്ക് വരുമ്പോൾ ഡൽഹിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു കർമ്മ പദ്ധതി ആയിരിക്കും ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഇവിടെ ആവിഷ്കരിക്കുക. അങ്ങേ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഫരീദാബാദിലെ ഈ രൂപതയുടെ കീഴിൽ വരുന്നത് ഡൽഹി, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ജമ്മുകാശ്മീർ എന്നുള്ള സംസ്ഥാനങ്ങളാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലോട്ട് അങ്ങ് ഇതിനെങ്ങനെയാണ് വളർത്തുവാൻ ഉദ്ദേശിക്കുന്നത്? ഡൽഹിയിലെ സീറോ മലബാർ മിഷൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ 50s തുടങ്ങി ഇവിടെ ഒത്തിരിയേറെ കുടിയേറ്റക്കാർ, സീറോ മലബാർ സഭാംഗങ്ങൾ പ്രത്യേകിച്ചും വന്നിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളായിരുന്നു, അവരുടെ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു സഭയുടെ മുഖ്യമായിട്ടുള്ള ഉദ്ദേശം. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ പുതിയ രൂപതയുടെ പരിധി നിശ്ചയിച്ച് പരിധിയിൽ ഉൾപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും സീറോ മലബാർ സഭാ മക്കളുണ്ട്. അവരുടെയും ആത്മീയ ആവശ്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് പുതിയ രൂപത ബദ്ധശ്രദ്ധമായിരിക്കും. പ്രത്യേകിച്ചും നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുടെ, മിലിറ്ററി പേഴ്സണലിൻ്റെ, അതുപോലെ മറ്റ് പ്രൊഫഷണൽ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ തങ്ങളുടേതായിട്ടുള്ളൊരു വിശ്വാസ പരിശീലനത്തിന്, വിശ്വാസ സാക്ഷ്യത്തിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് ഈ പുതിയ രൂപതയും അതിൻ്റെ ലീഡർഷിപ്പും എന്നും ശ്രമിക്കുന്നതാണ്. മറ്റുള്ള സന്യസ്ത സമൂഹങ്ങളുമായിട്ട് എങ്ങനെയാണ് സഹകരിച്ച് ഒന്നായി മുൻപോട്ട് പോകുക? ഈ അടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ അനുസരിച്ച് സീറോ മലബാർ സഭയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്ത് പ്രേക്ഷിത പ്രവർത്തനത്തിന് പോയിട്ടുള്ളതുപോലെ വേറെ യാതൊരു സഭയിൽ നിന്നും സന്യാസിനി സന്യാസികൾ പോയിട്ടില്ല. നമ്മുടെ വലിയ ഒരു സമ്പത്താണ് നമ്മുടെ സന്യാസിനി സമൂഹങ്ങളും അതുപോലെ നമ്മുടെ സന്യാസികളും. വ്യത്യസ്തമായ മേഖലകളിൽ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത്, ആതുര സേവന രംഗത്ത് വളരെ വലിയ സംഭാവനകൾ നമ്മുടെ സന്യാസിനി സന്യാസ സമൂഹങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാർ പരസ്യമായിട്ട് അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിലേതെന്നതുപോലെ തന്നെ ഈ പുതിയ സാഹചര്യത്തിലും സന്യാസിനി സന്യാസ സമൂഹങ്ങളുടെ സംഭാവനകളില്ലാതെ സുഗമമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളിതുവരെ ഒത്തിരിയേറെ ഉദാരമായി ഈ സന്യാസിനി സന്യാസ സമൂഹങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഞാൻ അവർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ഡൽഹി മിഷൻ്റെ ഇന്നത്തെ സുസ്ഥിരമായ ചുറ്റുപാടിന് വലിയ ഒരു കാരണം അവരുടെ സഹകരണമാണ്, സംഭാവനയാണ്. അത് തുടർന്നും ഈ മേഖലയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ പരിമിതികളുള്ള ഒരു സാഹചര്യമാണ് പുതിയ രൂപതയ്ക്കുള്ളത്. ഒരു നവജാത ശിശുവിനെ പോലെ അത് പിച്ചപിടിച്ച് എഴുന്നേറ്റ് നടന്ന് സ്വന്തം കാലിൽ നിൽക്കാവുന്ന ഒരവസ്ഥയിലെത്തുന്നതുവരെ എല്ലാ സന്യാസ സമൂഹങ്ങളുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ രൂപതയുടെ ദൈവവിളിയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കും? ദൈവവിളി എങ്ങനെ കൂട്ടുവാനായിട്ട് സാധിക്കും? ദൈവവിളി പരിപോഷിപ്പിക്കൽ, വൊക്കേഷൻ പ്രൊമോഷൻ എൻ്റെ അജണ്ടയിലെ ഒരു മുഖ്യ വിഷയമായിരിക്കും. ദൈവവിളി പരിശീലനത്തെപ്പറ്റി ചില അന്തർദേശീയ കോൺഫറൻസുകളിലൊക്കെ പറയുമ്പോൾ ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് പലരും ചോദിക്കും കേരളത്തിൽ എങ്ങനെയാണ് ഇത്രയധികം ദൈവവിളികളുണ്ടാവുക. അപ്പോൾ ഞാൻ അടിവരയിട്ട് സൂചിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഈ ദൈവവിളികൾ മാനത്തു നിന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീഴുന്നതല്ല. നല്ല കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് മാത്രമേ നല്ല ദൈവവിളികളുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ദൈവവിളി പരിശീലനത്തിൻ്റെ പ്രഥമ പടി ഫാമിലി അപ്പോസ്റ്റലേറ്റ് ആയിരിക്കും. നല്ല കുടുംബങ്ങൾ, സുദൃഢമായ കുടുംബ ബന്ധങ്ങളുള്ള നല്ല കുടുംബങ്ങൾ ഉണ്ടായാലേ ആ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളി ഉണ്ടാവുകയുള്ളൂ. തുടക്കത്തിൽ നമുക്ക് ഒരുപക്ഷേ സെമിനാരി
ഉടനെ ആരംഭിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ ദൈവവിളി പരിശീലനം അധികം വൈകാതെ തന്നെ നമ്മൾ തുടങ്ങും. അതിന് അതിൻ്റേതായിട്ടുള്ള രീതികൾ കണ്ടെത്തും. നമ്മുടെ യുവാക്കളിൽ നിന്ന്, യുവതി യുവാക്കളിൽ നിന്ന് ആ രീതിയിലുള്ള സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും, മാതാപിതാക്കളുടെയും മക്കളുടെയും ഒക്കെ സഹകരണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ ഫരീദാബാദ് രൂപതയ്ക്ക് സ്വന്തമായിട്ടൊരു സെമിനാരി ഉണ്ടാകും. സ്വന്തമായിട്ട് അച്ഛന്മാരെ കണ്ടെത്തുവാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സുസ്ഥിരമായൊരു ഭാവി നമ്മുടെ തന്നെ മക്കളുടെ മക്കളാൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാണ് എൻ്റെ പ്രാർത്ഥന. മറ്റുള്ള റീത്തുകളുമായിട്ട് ലത്തീൻ സഭയും മലങ്കര സഭയുമായിട്ടെല്ലാം എങ്ങനെ സഹകരിച്ച് ഒന്നായി മുൻപോട്ട് പോകുവാൻ സാധിക്കും? നമ്മുടെ പുതിയ കാനൻ നിയമം അനുസരിച്ച് കത്തോലിക്ക സഭ 23 സ്വതന്ത്ര സഭകളുടെ ഒരു കൂട്ടായ്മയാണ്. 22 പൗരസ്ത്യ സഭകളും ലത്തീൻ സഭയും ഉൾപ്പെട്ട ഒരു കത്തോലിക്ക കൂട്ടായ്മ. ഈ സ്വതന്ത്ര സഭകൾ തമ്മിലുള്ള സഹകരണമാണ് ഈ കൂട്ടായ്മയുടെ ശക്തി. നമ്മുടെ സാഹചര്യത്തിൽ ഡൽഹിയിൽ ഇതുവരെ ഔദ്യോഗികമായിട്ട് സീറോ മലബാർ മക്കൾ ഇവിടുത്തെ അതിരൂപതയുടെ കീഴിലായിരുന്നു. അതിരൂപതയാണ് എറണാകുളം അതിരൂപതയുടെ സഹകരണത്തോടെ അവിടെ നിന്ന് വന്നിട്ടുള്ള വൈദികരുടെയും സന്യാസിനി സന്യാസികളുടെയും മറ്റ് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വൈദികരുടെയും ഒക്കെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് ആ നല്ല ബന്ധം ഇപ്പോഴും തുടരും. ആ ബന്ധം ഈ പുതിയ രൂപത വരുന്നതോടുകൂടി ഇല്ലാതാവുന്നില്ല. അത് കുറച്ചും കൂടി സാഹോദര്യ ബോധത്തോടുകൂടി വളർത്തിയെടുക്കുവാനായിരിക്കും പുതിയ രൂപതയുടെ ലീഡർഷിപ്പ് എന്നും പരിശ്രമിക്കുക. അങ്ങയുടെ വലിയൊരു ഉപദേശം യുവാക്കൾക്ക് വേണ്ടിയുള്ള എന്തായിരിക്കും? എനിക്ക് നമ്മുടെ യുവാക്കളിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഈ യുവാക്കളാണ് നമ്മുടെ സഭയുടെ ഭാവി. അവരുടെ മാതാപിതാക്കൾ ജനിച്ചു വളർന്ന കേരളത്തിലെ സാഹചര്യമല്ല ഇവിടെയുള്ളതെന്ന് എനിക്കറിയാം. കേരളത്തിൽ നിന്ന് പുറത്താണെങ്കിലും ഇവിടെ ഒരു കൊച്ചു കേരളത്തിൻ്റെ പതിപ്പ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു പ്ലാൻ എനിക്കില്ല. ഇന്നത്തെ യുവജനങ്ങളുടെ ഭാഷയും അവരുടെ ചിന്താ രീതികളും മനസ്സിലാക്കി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, പ്രത്യേകിച്ചും ഈ ഓൺലൈൻ ഇൻഫർമാറ്റിക് മീൻസ് ഉപയോഗിച്ച് നമ്മുടെ സന്ദേശം അവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഒരു മുൻഗണന കൊടുക്കണമെന്നുണ്ട്. അത്ര എളുപ്പമല്ല. പുതിയ ആവിഷ്കാര രീതികൾ, പ്രതീകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നൊരു വിശ്വാസ പരിശീലനത്തിന് പ്ലാൻ ചെയ്യണമെന്നുണ്ട്. അതായിരിക്കും കുറച്ചും കൂടി നല്ല രീതിയിൽ വിശ്വാസ പരിശീലനത്തിന് നമ്മളെ സഹായിക്കുന്നത്. അങ്ങയുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവം എന്താണ്? എൻ്റെ ദീർഘനാളത്തെ വിദേശ കാര്യ സേവന രംഗത്തെ കാലഘട്ടത്തിലെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള സംഭവം ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്, ഞാൻ വെനിൻസുലയിലെ, തെക്കൻ അമേരിക്കൻ രാജ്യമായ വെനിൻസുലയിലെ കരാക്കാസ് എന്ന പട്ടണത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ വലിയ ഒരു പട്ടാള വിപ്ലവത്തിലൂടെ പ്രസിഡൻറ്റിനെ അസാസിനേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടന്നു. പട്ടാളക്കാർ, അവരുടെ ജനറൽസ് എല്ലാം ഓപ്പോസിഷൻ്റെ, പ്രതിപക്ഷത്തിൻ്റെ സപ്പോർട്ടോടുകൂടി പ്രസിഡൻറ്റിനെ ഒരു മുറിയിലടച്ച്, കാരാഗ്രഹത്തിൽ അടച്ച മാതിരി ബന്ദിയാക്കി തോക്കിന് കുഴലിന് നേരെ നിർത്തി അവസരത്തിൽ അദ്ദേഹം വത്തിക്കാൻ എംബസിയുടെ സാന്നിധ്യം ആവശ്യപ്പെടുകയായിരുന്നു. അന്ന് ആക്ടിംഗ് അംബാസഡറായിരുന്ന എനിക്കാണ് ഈ സാഹചര്യം കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയുണ്ടായത്. നമ്മുടെ എന്നുവെച്ചാൽ സഭയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഈ പ്രസിഡൻറ്റിനെ ഇങ്ങനെയുള്ള ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് സാധിച്ചു. ഇത് പ്രസിഡൻ്റ് തന്നെ ഒരു പാർലമെൻറ്റ് മീറ്റിങ്ങിൽ പറഞ്ഞു, ഈ മോൺസിനോറിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. എൻ്റെ രാജ്യം വലിയ ഒരു ആഭ്യന്തര കലാപത്തിൽ നിന്ന് എൻ്റെ രാജ്യത്തെ രക്ഷപ്പെടുത്തുവാനായിട്ട് വത്തിക്കാൻ്റെ പ്രതിനിധികളുടെയും സമയോചിതമായിട്ടുള്ള ഇടപെടുകൾ സഹായിച്ചുവെന്ന് അദ്ദേഹം തന്നെ പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങയുടെ ജീവിതത്തെ പറ്റി
ഒന്ന് സംസാരിക്കാമോ? ഞാൻ എറണാകുളം അതിരൂപതയിലെ കരിപ്പാശ്ശേരി ഇടവകയിലെ കരിപ്പാശ്ശേരി എന്ന ഒരു ഇടവകയിലാണ്, ഗ്രാമീണമായിട്ടൊരു ഇടവകയിലാണ് ജനിച്ചു വളർന്നത്. ചെറുപ്പകാലം തുടങ്ങി സാഹിത്യത്തിൽ, ഭാഷാ പഠനത്തിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നൊക്കെ കയ്യെഴുത്ത് മാസികകളാണ്, ഈ കയ്യെഴുത്ത് മാസികകളിൽ എഴുതുമായിരുന്നു. സെമിനാരി ചെന്നതിന് ശേഷം അച്ചടിച്ചു വന്ന നമ്മുടെ കുഞ്ഞു മിഷണറി, പ്രേക്ഷിത കേരളം, മതവും ചിന്തയും തുടങ്ങിയ മാസികകളിലൊക്കെ ഞാൻ പ്രസിദ്ധീകരിക്കുമായിരുന്നു. കവിത, ലേഖനങ്ങൾ, കഥ രംഗത്തൊക്കെ ഞാൻ പ്രവർത്തിക്കാറുണ്ട്. അതിനുശേഷം ജേർണലിസം പഠിച്ചു. ജേർണലിസത്തിൽ എനിക്കൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയുണ്ട്. അതിനുശേഷമാണ് ഞാൻ സത്യദീപത്തിൽ 4 വർഷത്തോളം അസോസിയേറ്റ് എഡിറ്ററായിട്ട് ഞാൻ ജോലി ചെയ്തു. നിങ്ങളെപ്പോലെ തന്നെ മീഡിയ പ്രവർത്തകരുമായിട്ട് വളരെ അടുത്ത് ഇടപെടുവാനായിട്ട് അന്ന് കഴിഞ്ഞു. റോമിൽ ചെന്നതിന് ശേഷമാണെങ്കിലും ഇറ്റാലിയനിലും ഇംഗ്ലീഷിലും 1-2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഫ്രഞ്ചിൽ അഥവാ സ്പാനിഷിലൊക്കെ എൻ്റെ ലേഖനങ്ങൾ അധികാരികമായിട്ടുള്ള നിഘണ്ടുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഡിപ്ലോമാറ്റിക് സർവീസിൽ ചെന്നതിന് ശേഷം അധികമൊന്നും ഈ തലത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആധികാരികമായിട്ടുള്ള ലേഖനങ്ങളാണ്, മറ്റ് കഥയോ കവിതയോ ഒന്നും പ്രസിദ്ധീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഫരീദാബാദ് രൂപതയുടെ ഭാവി എന്താണ്, ഇല്ലെങ്കിൽ അങ്ങ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഫരീദാബാദ് രൂപതയെപ്പറ്റി പറയുകയാണെങ്കിൽ, സീറോ മലബാർ മക്കളുടെ ദീർഘനാളത്തെ ഒരു സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. പുതിയ തുടക്കം, ബാല്യകാലാവസ്ഥ, ഒത്തിരിയേറെ വിസ്തൃതിയിലുള്ള ഒരു രൂപത. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം, പ്രത്യേകിച്ചും വൈദികരുടെയും സന്യാസിനി സന്യാസികളുടെയും നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും യുവജനങ്ങളുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് ഒരു ശക്തമായ കൂട്ടായ്മയിൽ ഈ പുതിയ രൂപതയ്ക്ക് രൂപതയെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് ഞാൻ കണക്കാക്കുന്നു. ഈ അഭിമുഖത്തിന് അവസരമൊരുക്കിയ എല്ലാ സംഘാടകർക്കും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. എല്ലാവിധ ഭാവങ്ങളും ഒത്തിരി നന്ദി ഞങ്ങളുടെ കൂടെ ഈ സമയം ചെലവഴിച്ചതിന്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.